നമസ്കാരം, ഞാൻ വിനി റിഞ്ചു. ഇന്ന് ഒക്ടോബർ 24. ഇന്നത്തെ ദിവസത്തെ ചില പ്രത്യേകതകൾ നോക്കാം. ഐക്യരാഷ്ട്രദിനം, യുണൈറ്റഡ് നേഷൻ ഡേ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ലോകരാഷ്ട്രങ്ങളുടെ പുതുവേദിയായ ഐക്യരാഷ്ട്ര സംഘടന 1945 ഒക്ടോബർ 24 നിലവിൽ വന്നു. 1948 മുതൽ ഐക്യരാഷ്ട്ര സംഘടനാ ദിനം ആചരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ 51 രാജ്യങ്ങൾ സ്ഥാപക അംഗങ്ങളായിരുന്നു. ഇപ്പോൾ സ്ഥിര അംഗത്വമുള്ള 193 രാജ്യങ്ങളുണ്ട്. യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചത് US പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആയിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടേറിയറ്റിൻ്റെ തലവനാണ് സെക്രട്ടറി ജനറൽ. ആദ്യ സെക്രട്ടറി ജനറലായി റിഗ്വേലി 1946 ഫെബ്രുവരിയിൽ ചുമതലയേറ്റു. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടസെ ആണ്. UN ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലെ മാൻഹാട്ടനിലാണ്. UN പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. UN പൊതുസഭയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യക്കാരിയും അവർ തന്നെ. UNൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ്. അമൃതാനന്ദമയി മലയാളത്തിൽ UNൽ പ്രസംഗിച്ചിട്ടുണ്ട്. UNലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം നടത്തിയത് 1957 ജനുവരി 23-നും 24-നുമായി VK കൃഷ്ണമേനോനാണ്. ഇന്ന് ലോക പോളിയോ ദിനം. പോളിയോരഹിത ലോകത്തിനായുള്ള ആഗോള ശ്രമങ്ങളെ ഉയർത്തിക്കാട്ടുന്നതിനും ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള പോരാട്ടത്തിൽ മുൻനിരയിലുള്ളവരുടെ അശ്രാന്തമായ സംഭാവനകളെ മാനിക്കുന്നതിനും ലോക പോളിയോ ദിനം അവസരമൊരുക്കുന്നു. റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ നേതൃത്വത്തിൽ പോളിയോയ്ക്കെതിരെ വാക്സിൻ കണ്ടുപിടിച്ച് ടീമിനെ നയിച്ച ജോനസ് സാൽക്കിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 24 പോളിയോ ദിനം ആചരിക്കുവാൻ തീരുമാനിച്ചു. റോട്ടറി ഇൻ്റർനാഷണലും WHO ഗ്ലോബൽ പോളിയോ നിർമ്മാർജ്ജന സംരംഭത്തിലെ മറ്റു പങ്കാളികളും ചേർന്ന് ഒക്ടോബർ 24 ലോക പോളിയോ ദിനമായി ആചരിക്കുന്നു. വാക്സിൻ കൊണ്ട് പൂർണ്ണമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് പോളിയോ. പോളിയോ രോഗത്തിന് തളർത്താൻ ഇനി ഒരാളെയും വിട്ടുകൊടുക്കരുത്. പോളിയോ രോഗം ബാധിച്ചവരെ സമൂഹത്തിൻ്റെ മുൻനിരകളിലേക്ക് കൊണ്ടുവരുവാൻ നമുക്കും ബാധ്യതയുണ്ടെന്ന് ഓരോ പോളിയോ ദിനവും ഓർമ്മിപ്പിക്കുന്നു. മൈക്രോബയോളജിയുടെ പിതാവെന്നറിയപ്പെടുന്ന ബാക്ടീരിയയെ കണ്ടുപിടിച്ച ഡച്ച് ജീവശാസ്ത്രജ്ഞനും ഗവേഷകനുമായ ആൻ്റണി വാൻ ലിവൻ ഹുക്ക് ജനിച്ചത് 1632 ഒക്ടോബർ 24. സ്വാതന്ത്ര്യസമര പോരാളിയും ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ഝാൻസിറാണി റെജിമെൻ്റ് കേണലുമായിരുന്ന ക്യാപ്റ്റൻ ഡോക്ടർ ലക്ഷ്മി സെഗാൾ ചെന്നൈയിൽ ജനിച്ചത് 1914 ഒക്ടോബർ 24. താങ്ക് യു.